കേരളത്തിന് മികച്ച വിജയം ആശംസിക്കുകയാണ് അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോളർ വി പി സത്യന്റെ ഭാര്യ അനിതാ സത്യൻ. രണ്ടര പതിറ്റാണ്ട് മുൻപ് വി പി സത്യനും കൂട്ടരും കേരളത്തെ വിജയകിരീടം അണിയിച്ച ചരിത്ര മത്സരത്തിന് സാക്ഷിയായതിന്റെ ഓർമ്മകളിലാണ് അനിത. ഒപ്പം ജീവിതം തുടങ്ങും മുമ്പ് വി പി സത്യൻ അനിതയെ ക്ഷണിച്ചത് ഒരു ചരിത്ര മത്സരത്തിന് സാക്ഷിയാകാനായിരുന്നു. 1992 കോയമ്പത്തൂരിൽ നടന്ന സന്തോഷ് ട്രോഫി മത്സരത്തിൽ വി പി സത്യനും കൂട്ടരും ഗോവയെ തറപറ്റിച്ച് കേരളത്തെ രണ്ടാം കിരീടം ചൂടിക്കുമ്പോൾ പ്രോത്സാഹനവുമായി ഗാലറിയിൽ അനിതയുമുണ്ടായിരുന്നു. 19 ശേഷമായിരുന്നു അന്ന് കേരളം ജേതാക്കളായത്. വിവാഹത്തിന് തൊട്ടടുത്തായിരുന്നു 93 കൊച്ചിയിൽ നടന്ന മത്സരം. ഓർമ്മകൾ അനിതയ്ക്ക് ഇന്നും ആവേശമാണ്. എല്ലാവരും ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ. ഇപ്പം സത്യേട്ടനെ സംബന്ധിച്ചിടത്തോളം കളി ജയിച്ചു, അത് ജയിക്കേണ്ട കളി എന്നുള്ളൊരു മട്ടിലാണ് സത്യേട്ടൻ പോവുക. അതിന് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. സന്തോഷമില്ലാണ്ടില്ല. ജയിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ വലിയൊരു ഉത്തരവാദിത്തം കഴിഞ്ഞതുപോലെയാണ്. അങ്ങനെയാണ്. ഓരോ നിമിഷവും ഫുട്ബോളിൽ ജീവിച്ച മനുഷ്യൻ ജീവിതാവസാന കാലത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കോച്ചായി മാറിയപ്പോഴും കേരള ടീം സത്യന്റെ വികാരമായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പോരാട്ടത്തിന് കേരളം ഇറങ്ങുമ്പോൾ സത്യനില്ലെങ്കിലും പ്രോത്സാഹനവുമായി അനിത ഒപ്പമുണ്ട്. വിളിച്ച് ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്, പ്രയേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ രാഹുലിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, രാഹുലിനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ മത്സരം നേരിൽ കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നാട്ടിലെ ഉത്തരവാദിത്തങ്ങൾ തടസ്സമായി. കേരളം കിരീടം നേടുന്ന മറ്റൊരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് അനിത സത്യൻ. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.